അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു ഓറാക്രാഫ്റ്റിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ ജീവിത ചിന്ത വിനയത്തെക്കുറിച്ചാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പണ്ഡിതർക്കും പാമരർക്കും എല്ലാം ഒരേപോലെ വ്യക്തിജീവിതത്തിന് സൗന്ദര്യവും സൗരഭ്യവും പകരുന്ന വിനയമെന്ന മഹത്തായ സ്വഭാവത്തെക്കുറിച്ച് ദക്ഷിണേന്ത്യയിൽ ജീവിച്ച പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും തത്വജ്ഞാനിയുമായ ഷെയ്ഖ് മഹമ്മദുൽ കാഹിരി റഹ്മത്ത് ലാഹി അലഹിയുടെ റസാനത്തി എന്ന കൃതിയെ അവലംബിച്ചാണ് ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കൃതിയുടെ പ്രാരംഭ പ്രാരംഭവരികളിൽ നമുക്കിങ്ങനെ വായിക്കാം رزانة العلم من كانت تثقله يمشي بها خاضعا مقدار اثقالي ويسجد الغصن بالاثمار اذ حملت اشجارها داليا من بعد ادلالي ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفات أما ترى أنجما في داخل الغدر تحل ليس لها من ذاك من ضعتي من وهرما يا أربي باشيل തറവാട് കൊണ്ടും വിജ്ഞാനം കൊണ്ടും അനുഗ്രഹീതരായ ആളുകൾക്ക് വിനയം എത്രമേൽ മനോഹരമായ സ്വഭാവവിശേഷണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ കാണാറില്ലേ വൃക്ഷശിഖരങ്ങളിൽ ഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ അവ വിനയത്തോടുകൂടി ഭൂമിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ ആകാശലോകത്ത് പ്രകാശം പരത്തി നിറഞ്ഞു നിന്നിരുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം ഭൂമിയിലെ ജലാശയങ്ങളിലേക്ക് പ്രതിബിംബങ്ങളായി താഴ്ന്നു വരുന്നത് അതിനൊന്നും യാതൊരു കുറച്ചിലും അനുഭവപ്പെടാറില്ല അത്യുന്നതങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങി വരാൻ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്കൊന്നും യാതൊരു കുറച്ചിലും അനുഭവപ്പെടാറില്ല അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളെല്ലാവരും എത്ര വിജ്ഞാനം നേടിയാലും എത്ര വലിയ തറവാടിൽ പിറന്നവരാണ എത്ര വലിയ തറവാടുകളിൽ ജനിച്ചവരാണെങ്കിലും വിനയമുള്ളവരായി ഭൂമിയോളം താഴാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു ഈ അറബി കവിതയുടെ മലയാള ഭാഷ്യം നമുക്കിങ്ങനെ കേൾക്കാം ഴകിനാൽ കനമാർന്നു നിൽക്കുമോർ അതിമാന്യരായി താഴ്മയാലെ നടന്നിടും നിറഫലം കായ്ക്കുന്ന ചില്ലകൾ താഴേക്കു നിറവിൻ്റെ തോതുപോൽ എളിമയായി തൂങ്ങിടും അറിവിലു മാത്യത്തിലു മുന്നതൻ അവനുള്ള മേന്മയാണെളിമയെന്നോർക്കണം താഴേക്കു താണിങ്ങരൂവിയിൽ കാണുകയല്ലോ താൻ വിജ്ഞാനം കൊണ്ടും തറവാട് കൊണ്ടും എത്ര ഉന്നതരാണ് നിങ്ങളെങ്കിലും ഭൂമിയോളം താഴാൻ വിനയാനിതരായി സൗമ്യരായി നടന്നു നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ചുരുക്കം മാസ്റ്ററി ബിഗിൻസ് വിത്ത് ഹ്യൂമിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ ഒരു ആപ്തവാക്യമുണ്ട് ഏതു യജമാനത്വവും ആരംഭിക്കുന്നത് വിനയം കൊണ്ടാണ് വിജ്ഞാന വിജയങ്ങളുടെ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നയാളുകൾ അവരുടെയൊക്കെ പ്രാരംഭഘട്ടങ്ങളിൽ വിനയമൊരു മഹത്തായ സവിശേഷതയായിരുന്നുവെന്ന് കാണാൻ സാധിക്കും അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അവനെ പടച്ചതമ്പുരാൻ ഉയർത്തുമെന്നും അഹങ്കരിക്കുന്നവരെ അവൻ താഴ്ത്തുമെന്നും പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ ദാസന്മാർ ഭൂമിയിലൂടെ സൗമ്യരായി വിനയാന്യുതരായി നടന്നു നീങ്ങുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിജ്ഞാനം അഭ്യസിക്കുമ്പോഴും ഗവേഷണങ്ങൾ നടത്തുമ്പോഴും വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും വിനയത്തെ കൈവിടാതിരിക്കാനുള്ള മനസ്സായിരിക്കണം മാനുഷിക കുലത്തിന് ഉണ്ടായിരിക്കേണ്ടത് വിജയങ്ങളുടെ ഉന്നത ഉന്നതപർവ്വങ്ങളിലേക്ക് വിനയത്തിൻ്റെ ചിറകിലേറി പറന്നെടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ജീവിത ചിന്ത നിങ്ങൾക്ക് സമ്മാനിക്കുന്നു അടുത്തയാഴ്ച പുതിയ ജീവിത ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ السلام علیکم ورحمۃ اللہ وبرکاتہ